എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേളയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കിടുക്കാച്ചി അഴുക മീൻ ആവിയിൽ വേവിച്ചതാണ്. ഒട്ടും താമസിക്കാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊന്ന് മീൻ പൊള്ളിക്കുകയല്ല, ഒരു പുതിയ മെത്തേഡിൽ ചെയ്യാൻ പോവാണ്, ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ അഴുകയാണ് എടുത്തിരിക്കുന്നത്. അമുർ എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ മീനൊക്കെ വെട്ടി നല്ല ക്ലീൻ ചെയ്ത് നമ്മളിത് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ തല മാറ്റിയിട്ടില്ല. അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് മിക്സിക്കകത്ത് പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി നിറ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, മറന്നു പോരുത്, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളുടെയും പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളിട്ട് കൊടുക്കുമ്പോൾ സിമ്മറിങ്ങിൽ തന്നെ ചെയ്യണം, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിക്ക ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിത് വാഴയിലേക്ക് വെച്ച് ഈ മീനിനകത്തേക്ക് പരട്ടി കൊടുക്കുന്നത്. നമുക്ക് ഈ മീൻ അരപ്പെല്ലാം വെച്ച് ഇതിനകത്ത് വെച്ച് പൊതിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് കെട്ടാനുള്ള വള്ളി വാഴവേല തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ വരഞ്ഞു കൊടുത്തെടുത്ത് ഇതിനകത്തേക്കൊക്കെ ഇച്ചിരി അരപ്പൊന്ന് തേച്ച് കയറ്റി കൊടുക്കാം. ബാക്കിയുള്ള അരപ്പെല്ലാം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള അരപ്പെല്ലാം നന്നായിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. നമുക്ക് രണ്ട് മൂന്ന് നമ്മൾ തക്കാളിയും സവാളയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിൻ്റെ പുറത്തൊരു ഇലയും കൂടെ വെക്കേണ്ടി വരും. പുറത്തേക്ക് ഒരിലയും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. നമ്മൾ മീനൊക്കെ വാഴയിലയിൽ നന്നായിട്ട് പൊതിഞ്ഞ് നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നത് വെളിയിലാണ്. വെളിയിൽ അടുപ്പ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വെളിയിൽ ആ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഒരു പൊക്ക ഉള്ള പാത്രത്തിൽ നമ്മൾ പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ മടലിൻ്റെ പുളിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ ഓല വെച്ച് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ മീൻ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അടുപ്പെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാത്രം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, ഒരു പകുതി. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഈ അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം.
അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ കിഴിയാക്കിയിരിക്കുന്ന ഈ മീനിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരടപ്പുകൊണ്ട് അടച്ച് നമുക്കൊരു 5-10 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്ക് ഈ മീനിൻ്റെ ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെയാണ് നോക്കാം. ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൈ പൊള്ളും, സൂക്ഷിച്ച് ചെയ്യണം. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമ്മളൊരു വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. നമുക്ക് എന്തായാലും നോക്കാം. ആ നന്നായിട്ട് സ്റ്റീമൊക്കെ അടിച്ച് നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനി എടുക്കാം. നല്ല ചൂടാണ്. നമ്മളത് ട്രേക്കകത്തോട്ടാക്കിയിട്ടുണ്ട്. നമുക്കത് വീടിനകത്തോട്ട് കൊണ്ടുപോയി അഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ അഴുകമീൻ ആവിയിൽ വേവിച്ചത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ട് നമുക്കൊന്ന് അഴിച്ച് നോക്കാം. നമ്മളിതിൻ്റെ കെട്ടെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ആയിട്ടുണ്ടെന്ന് ഒന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. ആഹാ, നല്ല മണം, നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആഹാഹാ, ആഹാ, നമ്മുടെ അഴുക ആവിയിൽ വേവിച്ചത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ വയ്യാത്ത തരത്തിലുള്ള മണമാണ്. നമുക്കിതൊന്ന് ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തോന്നൊന്ന് നോക്കാം. കിടുക്കാച്ചയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു നല്ല ചൂടാണ്. ഇതുണ്ടോ, ചുമ്മാതെ ഒരു ഫോർക്ക് കൊണ്ടാക്കിയാൽ പോലും കണ്ടോ, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചൂടോടുകൂടി കഴിച്ചു നോക്കുക. നല്ല സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.